नमस्कार। केंद्र सरकार ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന നിരവധി സേവനങ്ങൾ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ജനതയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകുന്ന ചില പദ്ധതികളെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണ് ഈ വോയിസ് ക്ലിപ്പിലൂടെ നൽകുന്നത്. നമുക്കറിയാമായി 2014 ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിലെത്തി. ആ സമയം മുതൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ നമുക്ക് സർക്കാർ ആദ്യം പ്രഖ്യാപിച്ച രണ്ട് ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചുള്ള ഒരു അവതരണമാണ് നൽകുന്നത്. ഒന്ന്, നമുക്കറിയാം നമ്മളെല്ലാം ജീവിക്കുന്ന പലതരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടാണ്. ആ തൊഴിലുകൾ ചെയ്യുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ പല അപകടങ്ങളും വന്നു ചേരും. അപ്പോൾ 18 വയസ്സിനും 70 വയസ്സിനും ഇടക്ക് പ്രായമുള്ള എല്ലാവർക്കും ചേരാൻ പറ്റുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജന എന്ന് പറയുന്ന പദ്ധതി. ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു ചായ നമുക്കിന്ന് അതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ 7 രൂപ മുതൽ 10 രൂപ വരെയാണ്. പിന്നെ ഒരു 2 രൂപയും കൂടെ ചേർത്താൽ 12 രൂപ. അത്രയും മതി നമുക്ക് ഒരു വർഷത്തേക്ക് നമ്മുടെ സുരക്ഷക്കായിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതിയിൽ ചേരാം. കേവലം 12 രൂപ ഒരു വർഷം അടച്ചുകൊണ്ട് സുരക്ഷാ ഭീമാ യോജന എന്ന് പറയുന്ന പദ്ധതിയിൽ ചേരുമ്പോൾ കുറഞ്ഞ പ്രായം 18 വയസ്സും കൂടിയ പ്രായം 70 വയസ്സും ആണ്. ഇവിടെ ഈ പദ്ധതിയിൽ ചേരാൻ നമുക്ക് സാധിക്കുന്നത് നമുക്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ള ബാങ്കുകളിലൂടെ ഈ പദ്ധതിയിൽ ചേരാൻ നമുക്ക് അവസരമൊരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ഫോമിൽ നമ്മുടെ പേരും വിവരങ്ങളുമെല്ലാം, നോമിനിയുടെ പേരും നമ്മുടെ അഡ്രസ്സും എല്ലാം രേഖപ്പെടുത്തി മലയാളത്തിൽ തന്നെ നമുക്ക് പൂരിപ്പിച്ച് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും 12 രൂപ മാറ്റി ഈ പദ്ധതിയിൽ ചേർന്നു കഴിഞ്ഞാൽ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കാലവർഷം ശക്തമായി പെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒക്കെ ധാരാളം അപകടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുള്ളൊരു വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചു പോയാൽ അയാളുടെ അവകാശിക്ക് ഈ പദ്ധതി പ്രകാരം 2 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് കമ്പനികൾ നൽകുന്ന പദ്ധതിയാണ് സുരക്ഷാ ഭീമാ യോജന. അപ്പോൾ ഈ പദ്ധതിയുടെ സവിശേഷത, കേവലം 12 രൂപ ഒരു വർഷം അടച്ചു കഴിഞ്ഞാൽ ഈ പദ്ധതിയിലെ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറും. മാത്രമല്ല, അപകട മരണം മാത്രമല്ല, ഇതിലൂടെ ഒരാൾക്ക് അപകടം നടന്നു, ഉദാഹരണം നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് നിർഭാഗ്യവശാൽ നമുക്ക് കയ്യോ കാലോ നഷ്ടപ്പെട്ടു പോയി, ഗുരുതരമായ പരുക്കേറ്റ് നമുക്കിനി ജോലി ചെയ്യാൻ പറ്റാത്തൊരവസരം വന്നു, അല്ലെങ്കിൽ ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ പെർമനൻ്റ് ഡിസബിലിറ്റി അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള വൈകല്യം ആയിട്ട് കിടന്നു. അപ്പോൾ അവയവങ്ങൾ നഷ്ടപ്പെടുക, സ്ഥിരമായിട്ടുള്ള ഗുരുതര അവസ്ഥയിലേക്ക് പ്രവേശിക്കുക, അത്തരം സാഹചര്യങ്ങളിൽ ഈ ഗുണഭോക്താവിനെ സഹായിക്കുവാൻ ഇൻഷുറൻസ് കമ്പനികൾ ഈ പദ്ധതി പ്രകാരം തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇത് ഈ പദ്ധതി നിസ്സാരമല്ല. ഒരു പാവപ്പെട്ട അല്ലെങ്കിൽ ഒരു അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു ഷോപ്പിൽ പണിയെടുക്കുന്ന ആൾ അല്ലെങ്കിൽ ഒരു കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, ഇത്തരം ആൾക്കാർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം. ഇത് ഈ പദ്ധതി ഇന്നും മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചേരാത്ത ആൾക്കാർക്ക് ഈ പദ്ധതിയിൽ ചേരുവാനുള്ള അവസരം പ്രയോജനപ്പെടുത്തണം.